വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി കൗതുകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം രസകരമായ പുതിയൊരു വിഷയത്തിലേക്ക് കടക്കാം ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ സുഡോമോ യമാകുച്ചി തന്നെയാണ് രണ്ടാം ലോകമഹായുദ്ധം ജപ്പാന്റെ ചരിത്രത്തിൽ അവശേഷിപ്പിച്ച കറുത്ത ഏടുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും ജപ്പാനെ നിലം പരിശാക്കാൻ അമേരിക്ക വർഷിച്ച രണ്ട് ആറ്റം ബോംബുകളിൽ നിന്നും രക്ഷപ്പെട്ടയാളാണ് സുഡോമോ യമാകുച്ചി രണ്ട് ദുരന്തങ്ങളിൽപ്പെട്ടിട്ടും രണ്ടിൽ നിന്നും രക്ഷപ്പെട്ട ജപ്പാൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേ ഒരാൾ നാഗസാക്കിക്കാരനായിരുന്ന യമാഗുച്ചി മിറ്റ് സുബിഷി കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ജോലി സംബന്ധമായ കാരണങ്ങളാൽ മൂന്ന് മാസക്കാലം ഹിരോഷിമയിലായിരുന്നു അദ്ദേഹം ജോലി പൂർത്തിയായതിനു ശേഷം തൻ്റെ നാടായ നാഗസാക്കിയിലേക്ക് പോകാൻ രണ്ട് സഹപ്രവർത്തകരോടൊപ്പം ഹിരോഷിമ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് യാത്രാപാസ് എടുത്തിട്ടില്ലെന്ന കാര്യം യമാഗുച്ചിക്ക് മനസ്സിലായത് പാസ് പാസ്സെടുക്കാനായി യമാകുച്ചി തൻ്റെ കമ്പനിയിലേക്ക് തിരിച്ചു രാവിലെ എട്ടേ കാലിനായിരുന്നു അത് അതേ സമയത്താണ് അമേരിക്കൻ ബോംബർ വിമാനത്തിൽ നിന്ന് ലിറ്റിൽ ബോയ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന വിനാശകാരിയായ അണുബോംബ് ഹിരോഷിമയ്ക്ക് മുകളിൽ വർഷിച്ചത് നഗരത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ ജോലിസ്ഥലത്തായിരുന്നതിനാൽ യമാകുച്ചിക്ക് ജീവഹാനി സംഭവിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത് സാരമായി പൊള്ളലേൽക്കുകയും സ്ഫോടനത്തിൻ്റെ ശബ്ദവും പ്രകാശവും മൂലം താൽക്കാലികമായി കാഴ്ചയ്ക്കും കേൾവിക്കും തകരാർ സംഭവിക്കുകയും ചെയ്തു അന്ന് രാത്രി അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം ഒരു ബോംബ് ബങ്കറിൽ കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം നാഗസാക്കിയിലേക്ക് യാത്ര തിരിച്ചു സാരമായി പൊള്ളലേറ്റുവെങ്കിൽ പോലും മൂന്നാമത്തെ ദിവസം തന്നെ യമാകുച്ചി നാഗസാക്കിയിലുള്ള തൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറി തൻ്റെ മേലുദ്യോഗസ്ഥനോട് ഹിരോഷിമ ബോംബിങ്ങിനെക്കുറിച്ച് സംസാരിക്കവേ അമേരിക്കയുടെ അടുത്ത ആറ്റം ബോംബ് നാഗസാക്കിയിൽ വർഷിച്ചു ഇത്തവണയും ഭാഗ്യം യമാഗുച്ചിയെ രക്ഷിച്ചു ആണവ സ്ഫോടനം നടന്നതിൻ്റെ മൂന്ന് കിലോമീറ്റർ അകലെ ജോലി സ്ഥലത്തായതിനാൽ യമാഗുച്ചി വീണ്ടും രക്ഷപ്പെട്ടു പക്ഷേ ഇത്തവണ പരിക്കുകളൊന്നും ഇല്ലാതെയാണ് രക്ഷപ്പെട്ടത് ജപ്പാനിലെ ആണവ വിസ്ഫോടനങ്ങളിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയ അനേകം ആളുകളുണ്ട് പക്ഷേ ഇരു സ്ഥലങ്ങളിലും സാന്നിധ്യമുണ്ടായിരുന്നിട്ട് കൂടി രക്ഷപ്പെട്ട ഒരേ ഒരാൾ യമാകുച്ചിയാണ് ഇക്കാര്യം രണ്ടായിരത്തി ഒൻപത് മാർച്ചിൽ ജാപ്പനീസ് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു ഇരു സ്ഫോടനങ്ങൾക്കും വീഴ്ത്താനാവാത്ത യമാകുച്ചി രണ്ടായിരത്തി പത്ത് ജനുവരി നാലിന് തൻ്റെ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലാണ് മരണത്തിന് കീഴടങ്ങിയത് ക്യാൻസർ സംബന്ധമായ അസുഖങ്ങളായിരുന്നു മരണകാരണം ഹിരോഷിമയിലും നാഗസാക്കയിലും എരിഞ്ഞ കനലുകൾ യമാഗുച്ചിയുടെ മനസ്സിൽ ഒരായിരം തവണ എരിഞ്ഞിട്ടുണ്ടാകണം അനേകമായിരങ്ങളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ രണ്ട് ദുരന്തമുഖങ്ങളിൽ നിന്നും ഒരേപോലെ രക്ഷപ്പെട്ട യമാകുച്ചിക്കായിരിക്കാം ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എരിഞ്ഞടങ്ങിയ കനലുകളിൽ നിന്ന് ജപ്പാൻ തിരിച്ചു വന്നതുപോലെ തന്നെ യമാകുച്ചിയും തിരിച്ചു വന്നു ജപ്പാൻ്റെ ദുരന്തത്തിൻ്റെ ജീവനുള്ള ഓർമ്മയായി രണ്ട് തവണ മാറി നിന്ന മരണം കാലങ്ങൾക്ക് ശേഷം വരും പോലെ തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ അദ്ദേഹത്തെയും കൊണ്ടുപോയി